കോൺഗ്രസ്സുകാരുടെ ഇപ്പോഴത്തെ ദൈവം സ്വപ്നയുടെ വക്കീൽ കൃഷ്ണരാജാണ് ഹൈക്കോടതിയിലെ ഒരു അഭിഭാഷകനെന്നൊഴിച്ചാൽ ഈ കൃഷ്ണരാജ് ആരാണ് താനൊരു തീവ്ര ഹിന്ദുവാണെന്നും ആർ എസ് എസ് ബന്ധമില്ലെന്നും കൃഷ്ണരാജ് തന്നെ പറയുന്നുണ്ട് ഞാൻ സ്വ അഭിമാനിയായി തീവ്രമായി ഹിന്ദുവാണ് എനിക്ക് ആർ എസ് എസുമായി ബന്ധമില്ല ആർ എസ് എസും വി എച്ച് പിയും തീവ്രമല്ലെന്നും തീവ്രമായ ഹിന്ദുത്വത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ് താനെന്നും അഭിഭാഷകനായ ഇയാൾ തന്നെ വെളിപ്പെടുത്തി ഒരു സംഘടനയിലും അംഗമല്ല മുപ്പത് വർഷമായി അഭിഭാഷകനായ താൻ ആര് കേസുമായി വന്നാലും എടുക്കുമെന്നുമാണ് കൃഷ്ണരാജ് പറയുന്നത് അതെ ഇയാൾ ഒരു തീവ്ര ഹിന്ദു തന്നെയാണ് ഇയാളുടെ ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് കണ്ടാൽ ഇദ്ദേഹം ആരാണെന്നും എന്താണെന്നും വ്യക്തി ശക്തമായി നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് നിങ്ങൾക്കിവിടെ മര്യാദയ്ക്ക് ജീവിക്കാമെങ്കിൽ ജീവിച്ചാൽ മതി അല്ലെങ്കിൽ പാകിസ്ഥാനിലേക്കോ അഫ്ഗാനിസ്ഥാനിലേക്കോ പൊയ്ക്കോളണം ഇത് താലിബാൻ്റെ സ്ഥലമൊന്നുമല്ല ഇത് ഭാരതം ഭരണഘടനയുള്ള ഭാരതം നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതം അമിത്ഷാ ഭരിക്കുന്ന ഭാരതം അതിൻ്റെ കീഴിലാണ് കേരളം എന്ന മുന്നറിയിപ്പും വിരട്ടലും നടത്തുന്ന ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് ആ വീഡിയോയിൽ നിന്നും വ്യക്തമാണ് ഇയാൾ ആർ എസ് എസും ബി ജെ പിയുമാണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്നറിയില്ല സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ ഒരു വീഡിയോയാണ് തൃശ്ശൂർ മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികളായ ജാനകിയും നവീനും ചൂട് വെച്ച ഒരു ഡാൻസ് ആ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചപ്പോൾ വീഡിയോയ്ക്കെതിരെ ഇയാൾ രംഗത്ത് വന്നിരുന്നു എന്നാൽ കൃഷ്ണരാജിനെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ദേശീയ മനുഷ്യാവകാശ ഏകോപന സമിതി കേരളത്തിലെ ഡി ജി പിക്ക് പരാതി നൽകിയിരുന്നു കൃഷ്ണരാജ് നൃത്തത്തെ ലവ് ജിഹാദുമായി കൂട്ടിക്കെട്ടി സമൂഹത്തിൽ വർഗീയ ധ്രുവീകരണം കലാപത്തിന് ശ്രമിച്ചു അദ്ദേഹത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നായിരുന്നു പരാതിയിലെ ആവശ്യം തൃശൂർ മെഡിക്കൽ കോളേജിലെ രണ്ട് വിദ്യാർത്ഥികളുടെ ഡാൻസ് വൈറലാകുന്നു ജാനകി എം ഓംകുമാറും നവീൻ കെ റസാക്കുമാണ് വിദ്യാർത്ഥികൾ എന്തോ ഒരു പന്തികേട് മണക്കുന്നു ജാനകിയുടെ മാതാപിതാക്കൾ ഒന്ന് ശ്രദ്ധിച്ചാൽ നന്ന് സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട എന്നല്ലേ നിമിഷയുടെ അമ്മ തെളിയിക്കുന്നത് ജാനകിയുടെ അച്ഛൻ ഓം കുമാറിനും ഭാര്യയ്ക്കു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം എന്നായിരുന്നു ആ വീഡിയോയെ അധികരിച്ച് കൃഷ്ണരാജിൻ്റെ പോസ്റ്റ് ഇതിനെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അടക്കം വലിയ പ്രതികരണം ഉണ്ടായതോടെ വീണ്ടും ലവ് ജിഹാദ് പരാമർശവുമായി കൃഷ്ണരാജ് രംഗത്തെത്തി നവീൻ കെ റസാഖ് എന്ന പേര് റസാഖ് എന്നാക്കി മാറ്റിയായിരുന്നു രണ്ടാമത്തെ പ്രതികരണം തൻ്റെ മുൻ പോസ്റ്റ് ജിഹാദികളുടെ മണ്ടയ്ക്ക് തന്നെ കൊണ്ടെന്നും അതോടെ ജിഹാദി മാധ്യമങ്ങൾ ഇളകിയാടിയെന്നും കൃഷ്ണരാജു പറഞ്ഞു ആശയവും സന്ദേശവും എത്തേണ്ട സ്ഥലത്ത് തന്നെ എത്തിയെന്നും അതിൽ താൻ ചാരിതാർത്ഥ്യനാണെന്നും കൃഷ്ണരാജ് അതിനുശേഷം പ്രതികരിച്ചു വിഷയം വിവാദമായതോടെ വിദ്യാർത്ഥികൾക്ക് ഐക്യദാരുടെയുമായി അറിയിച്ച് വിവിധ മേഖലകളിലെ പ്രമുഖർ തന്നെ രംഗത്തു വന്നു വിമർശനങ്ങൾക്ക് മറുപടിയായി മറ്റൊരു ഡാൻസ് വീഡിയോയുമായാണ് നവീനും ജാനകിയും പ്രതികരിച്ചത് കുട്ടികളുടെ ഈ കലയിൽ പോലും ജാതിയും മതമും കൂട്ടിക്കലർത്തി അതിനെ വർഗീയ ചുവയോടെ കാണുന്ന ഇദ്ദേഹത്തെ എന്താണ് പറയുക ഇങ്ങനെയുള്ള കടുത്ത മത തീവ്ര വിശ്വാസിയാണ് കൃഷ്ണരാജു ഇയാൾ ആർ എസ് എസിന്റെ തിരക്കഥയിൽ സ്വപ്നയുടെ നാടകത്തിലെ മെയിൻ റോൾ അഭിനയിക്കുന്ന നായകനാണ്